हलो फ्रेंड्स नमस्कार एनिक ई वीडियो कुछ डिले आईपोई बट स्टिल ई फोणे पे डाउट चौदह इन ई वीडियो कहना इन रियलमी सेवन फोणि गेमिंग ऋव्यू आम्चा पोको एक्स थ्री गेमिंग ऋव्यू नि मनसुँ ऐसम सें पाटेन इन वीडियो 100 मिनट्स गेमिंग PES 21 ഒരു 60 മിനിറ്റും COD മൊബൈൽ 40 മിനിറ്റ്സുമാണ് അങ്ങനെ 100 മിനിറ്റ്സ് ആണ് ഗെയിമിംഗ് ബാറ്ററി ഡ്രെയിനിങ്ങും ഹീറ്റിംഗ് ടെമ്പറേച്ചറും അതാത് ഇന്റർവെൽസിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയുടെ തുടർച്ചയായി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഫോണിന്റെ ബാറ്ററി ടെസ്റ്റും ക്യാമറ റിവ്യൂവും ഫുൾ റിവ്യൂവും ഒക്കെ വരുന്നതായിരിക്കും അതുപോലെ പോക്കോ H3യുടെയും ഫുൾ റിവ്യൂ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഒന്നും മിസ് ഔട്ട് ആകാതെ ഇരിക്കാൻ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്തിടുക അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കേ ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 100 മിനിറ്റ്സ് ആണ് ഗെയിം കളിക്കുന്നത് അത് ഓരോ ഗെയിമും രണ്ട് പാർട്ടായിട്ടാണ് ഹെവി സെറ്റിംഗ്സും നോർമൽ സെറ്റിംഗ്സും എന്ന രീതിയിൽ നമ്മുടെ ചാനലിലുള്ള മറ്റ് ഫോൺസിൻ്റെ ഗെയിമിംഗ് റിവ്യൂസ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും എന്നാലും പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും പറഞ്ഞത് എൻ്റെ കയ്യിലുള്ളത് റിയൽമി സെവനിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 6GB 64GB വേരിയൻ്റ് ആണ് മീഡിയ ടെക് ഹീലിയോ G95 ആണ് ഇതിൻ്റെ പ്രോസസ്സർ റീസെൻ്റ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത പോക്കോ H3 വരുന്നത് സ്നാപ് ഡ്രാഗൻ്റെ പ്രോസസ്സറാണ് അപ്പോൾ രണ്ടും നമ്മൾ ചെറിയൊരു കമ്പാരിസണും നമുക്ക് ഇതിന് കൂടുതൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യം PES 21 പാർട്ട് വണ്ണിലേക്ക് പോകാം ഹെവി സെറ്റിംഗ്സ് ടെസ്റ്റിങ്ങിന് വേണ്ടി ബ്രൈറ്റ്നസ് മാക്സിമം ആക്കിയിട്ടുണ്ട് റിഫ്രഷ് റേറ്റ് 90Hz മാറ്റുന്നു ബാക്കിയുള്ളത് ഗെയിം സെറ്റിംഗ്സിൽ വരുത്തുന്ന ചേഞ്ചസ് ആണ് ഗെയിം എടുക്കുന്നതിന് മുമ്പായി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്ന് നോക്കാം ബാറ്ററി ലെവൽ ഇപ്പോൾ 52% അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ 36.2 degree ആണ് മാക്സിമം കണ്ടത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 36.1 degree ആണ് പീക്ക് ടെമ്പറേച്ചർ രണ്ട് സൈഡ്സിലും ഒരു പോയിന്റിൽ ഒഴികെ ബാക്കിയൊക്കെ 34 ഉം 35 ഉം ഒക്കെയാണ് കിട്ടിയത് നോർമൽ ടെമ്പറേച്ചേഴ്സ് ആണ് നമുക്കിനി PES 21 ഓപ്പൺ ചെയ്യാം ഫോണിൻ്റെ വോളിയം മാക്സിമം ആക്കുകയാണ് വേറൊന്നുമല്ല ഈ പാർട്ടിൽ നമ്മൾ സ്പീക്കറിൽ കൂടെ തന്നെയാണ് ഓഡിയോ ഔട്ട് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സെറ്റിംഗ്സിൽ കയറി മാറ്റങ്ങൾ വരുത്താം ഇവിടെ ഇപ്പോൾ ഓൾറെഡി മാക്സിമം സെറ്റിംഗ്സിലാണ് ഓൾറെഡി കിടക്കുന്നത് അതായത് ഗ്രാഫിക്സ് ഹൈയും ഫ്രെയിംസ് പെർ സെക്കൻഡ് 60 FPS അത് തന്നെയാണ് നമ്മുടെ ഈ പാർട്ടിൽ യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സ് ഓക്കെ അപ്പോൾ എല്ലാം ഹയർ കണ്ടീഷൻസിലാണ് നമുക്കിനി ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയിട്ടുണ്ട് പാർട്ട് 1 30 മിനിറ്റ്സ് ആണ് ട്രൈ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഫസ്റ്റ് പാർട്ട് എൻഡ് ആവുകയാണ് 30 മിനിറ്റ്സ് കംപ്ലീറ്റഡ് ആണ് ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാം 38% ഇപ്പോൾ നിൽക്കുന്നത് ഒരു 14% ആണ് 30 മിനിറ്റ്സ് ഓഫ് PES ഗെയിമിങ്ങിൽ ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ളത് ഹീറ്റിംഗ് ടെമ്പറേച്ചർ കൂടി നോക്കാം ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ പീക്ക് ടെമ്പറേച്ചർ 41.3 degree Celsius ആണ് ബാക്ക് സൈഡിൽ മാക്സിമം കിട്ടിയത് 41 degree പോക്കോ H3 42.3 degree വരെയാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് കിട്ടിയിരുന്നത് അതും ഒരു ഓവർ ഹീറ്റഡ് കണ്ടീഷൻസ് അല്ലായിരുന്നു ഇതും അല്ല ഓർക്കണം ഇത് ഹെവി കണ്ടീഷൻസിലാണ് ഞാനിപ്പോൾ ഗെയിം കളിച്ചത് നമുക്കിനി ബാക്കി 30 മിനിറ്റ്സ് ഒരു നോർമൽ എല്ലാവരും യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സിൽ കളിക്കാം അതിനായിട്ട് റിഫ്രഷ് റേറ്റ് 60Hz എന്ന ഡിഫോൾട്ട് കണ്ടീഷനിലാണ് ഇടുന്നത്
കൂടാതെ ഫോണിൻ്റെ സ്പീക്കറല്ല യൂസ് ചെയ്യുന്നത്, പകരം ഹെഡ്ഫോൺസ് ആണ്. നമുക്കിനി ഗെയിം വീണ്ടും എടുക്കാം. എന്നിട്ട് വീഡിയോ സെറ്റിംഗ്സിൽ കയറി ഗ്രാഫിക്സ് നമുക്ക് ഹൈയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ആക്കാം. എഫ് പി എസ് എൽ ചേഞ്ച് എന്ന് വരുന്നില്ല, 60 Hz തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെക്കൻഡ് പാർട്ട് ഓഫ് പെസ് 21 കംപ്ലീറ്റഡ് ആണ്. 1 hour ഇപ്പോൾ ടോട്ടൽ ഗെയിമിംഗ് നടത്തി നമ്മൾ. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 28%. ഒരു 10% ആണ് ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആയിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 4% ബാറ്ററി ഇവിടെ കുറവാണ്. നമുക്കിനി ഹീറ്റിംഗ് നോക്കാം. 40.1 degrees ആണ് ഫ്രണ്ട് സൈഡിൽ കിട്ടിയിരിക്കുന്ന മാക്സിമം ടെമ്പറേച്ചർ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 39.2 degrees ആണ്. 1% ഫ്രണ്ട് സൈഡിലും 2% ബാക്ക് സൈഡിലും കുറവാണ് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കിട്ടിയത് ആസ് കമ്പയർഡ് ടു ഫസ്റ്റ് പാർട്ട്. അങ്ങനെ 1 hour ഗെയിമിംഗ് കംപ്ലീറ്റ് ആയപ്പോൾ ബാറ്ററി ഡ്രെയിൻ 24% ആണ് ടോട്ടൽ. നമുക്കിനി അടുത്ത ഗെയിമിൻ്റെ ടെസ്റ്റിംഗിലേക്ക് പോകാം. സെക്കൻഡ് ഗെയിം ടെസ്റ്റ് ചെയ്യുന്നത് COD മൊബൈലാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതും 2 parts ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഹെവി സെറ്റിംഗ്സ് ഫോർ 20 minutes, സെക്കൻഡ് പാർട്ട് നോർമൽ കണ്ടീഷൻസ് ഫോർ 20 minutes. അങ്ങനെ ടോട്ടൽ 40 minutes ആണ് COD ടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ സെറ്റിംഗ്സിൽ ചേഞ്ചസ് വരുത്താം ആദ്യം തന്നെ. റിഫ്രഷ് റേറ്റ് 90 Hz ആക്കുന്നു, ബ്രൈറ്റ്നസ് മാക്സിമം ആക്കിയിട്ടുണ്ട്, സ്പീക്കറിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെ വോളിയം മാക്സിമം ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഗ്രാഫിക് സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്താം. ഗ്രാഫിക്സ് വെരി ഹൈ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, എഫ് പി എസും ഹൈ ആണ്. എഫ് പി എസിൻ്റെ മാക്സിമം എന്ന ഒരു സെറ്റിംഗ് റിയൽമി 7 മിസ്സിംഗ് ആണ്. പോക്കോ H3 നമുക്ക് കിട്ടിയിരുന്നു ആ ഒരു സെറ്റിംഗ്. ഓക്കെ, നമുക്ക് ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ COD ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. 20 minutes ആണ് ഗെയിം കളിച്ചത്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ നോക്കുമ്പോൾ 22%. ഒരു 6% ആണ് ബാറ്ററി ഡ്രെയിൻ ആയിരിക്കുന്നത്. 6000 mAh ഉള്ള പോക്കോ H3നേക്കാൾ 1% കുറവാണെന്നത് ശ്രദ്ധേയമാണ്. പോക്കോ H3 നമുക്ക് 7% 20 minutes ഹെവി സെറ്റിംഗ്സിൽ COD നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഹീറ്റിംഗ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് ഫ്രണ്ട് സൈഡിൽ പീക്ക് ടെമ്പറേച്ചർ 41.2 degrees ആണ്, ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 40.6 degrees. കമ്പയറിംഗ് ടു പെസ് 21, COD ഹീറ്റിംഗ് കുറവാണ്. ഓക്കെ, നമുക്കിനി സെക്കൻഡ് പാർട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. റിഫ്രഷ് റേറ്റ് 90 Hz നിന്നും 60 Hz ആക്കിയിട്ടുണ്ട്. ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നു. നമുക്കിനി ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഗ്രാഫിക് സെറ്റിംഗ്സിൽ ചേഞ്ചസ് വരുത്താം. ഗ്രാഫിക്സ് ഇപ്പോൾ വെരി ഹൈയിൽ നിന്ന് ലോ ആക്കുന്നുണ്ട്. എഫ് പി എസിൽ നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, സെയിം ഹൈ സെറ്റിംഗ്സിൽ തന്നെയാണത്. നമുക്കിനി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ പോലെ മൾട്ടിപ്ലെയർ മോഡ് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്.
എനിക്കങ്ങനെ റിയൽമി സെവനിന്റെ ഗെയിം ടെസ്റ്റിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിഒഡിയുടെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ 20 മിനിറ്റ്സ് കളിച്ചപ്പോൾ ബാറ്ററി ലെവൽ ഇപ്പോൾ 16%, അതായത് വീണ്ടും ഒരു 6% കൂടിയാണ് ഡ്രെയിൻ ഔട്ട് ആയിരിക്കുന്നത്. 2 parts ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഡിഫറൻസ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സർപ്രൈസിംഗ് ഫാക്ട് തന്നെയാണ്. ഹീറ്റിംഗ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ 38 degrees ആണ് ഫ്രണ്ട് സൈഡിൽ കിട്ടിയ മാക്സിമം ടെമ്പറേച്ചർ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സെയിം 38% തന്നെയാണ്. സിഒഡിയുടെ പാർട്ട് 1 ഉം പാർട്ട് 2 ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2 to 3 degrees വരെയൊക്കെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലും ബാറ്ററിയുടെ സെയിം പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. 6% ആണ് പാർട്ട് 1 ഉം പാർട്ട് 2 ലും ഡ്രെയിൻ ഔട്ട് ആയത്. ഓക്കെ, അങ്ങനെ ഗെയിമിംഗ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. 100 മിനിറ്റ്സ് ഗെയിമിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ ടോട്ടൽ ബാറ്ററി ഡ്രെയിൻ ആയിരിക്കുന്നത് 36%, അതായത് 2.7 മിനിറ്റിൽ 1% എന്ന കണക്കിൽ. പോക്കോ H3 3 മിനിറ്റിലായിരുന്നു 1% യൂസ് ചെയ്യുന്നത്, അത് റിയൽമി 7 വരുമ്പോൾ 2.7 മിനിറ്റിൽ 1% പോകുന്നു. ബാറ്ററിയുടെ പെർഫോമൻസ് വൈസ് നോക്കിയാൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം പോക്കോ H3 ഉള്ളത് 6000 mAh ബാറ്ററിയും റിയൽമി 7 5000 mAh ബാറ്ററിയുമാണ്. ഇനി ഹീറ്റിംഗിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും പീക്ക് ടെമ്പറേച്ചർ 41.3 degrees ആണ്. അത് ബെസ്റ്റ് 21 പാർട്ട് 1 ഹെവി സെറ്റിംഗ്സിലാണ് നമുക്ക് കിട്ടിയത്. ഹീറ്റിംഗിൻ്റെ കാര്യത്തിലും ഗെയിമിംഗ് വൈസ് വലിയ കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് റിയൽമി 7 നിന്ന് കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം, പെട്ടെന്ന് ഹീറ്റ് ആകുന്നുണ്ട്, ബട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് പിന്നെ ഇൻക്രീസ് ആകുന്നില്ല. ബട്ട് അധികം ടൈം എടുക്കാതെ തന്നെ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് തന്നുകൊണ്ട് റിയൽമി 7 ഈ ഒരു ഗെയിമിംഗ് ടെസ്റ്റ് പാസ്സായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ ഒരുപാട് പേർക്ക് റിയൽമി 7 കയ്യിൽ എത്തിയിട്ടുണ്ടാകുമല്ലോ. നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പ്ലീസ് ഷെയർ ഇൻ ദ കമൻറ്റ് ബോക്സ്. നമ്മൾ ചെയ്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.